ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ രാത്രി ഫുള്ള് മഴയായിരുന്നു, ചെറിയ ചാറ്റമഴ ഉള്ളായിരുന്നു. അപ്പം വെളുപ്പിനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴും എന്തേ മഴയായിരുന്നു, അതുകൊണ്ട് റെയിൻ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിനും മഴ തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ല ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ സ്ഥിരം പോലെ തന്നെ പരലിനെയും വൈമ്പിനെയൊക്കെ വീശാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തോരം മീൻ കിട്ടുമെന്നുള്ളത് നോക്കാം. വന്നിട്ട് നമ്മുടെ ആദ്യത്തെ വീശാണിത്. ഇവിടെ ഫുള്ള് കിളികളാണിത്. കിളികളെല്ലാം തീറ്റി തേടി രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളാണിത്. നമ്മുടെ ആദ്യത്തെ വീശാണ്. വയമ്പോലെയാണ്. എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെ രാവിലെ അയാളും വരും എല്ലാവരും കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാനങ്ങ് പോയത്. ഒടിമീനുണ്ടായിരുന്നു. ഓട്ടറടി എന്നാ ആരും അറിഞ്ഞു. ഒടിമീനേ ഉള്ളായിരുന്നു. ഒടിമീൻ എന്ന് പറയാൻ ഇന്നലെ എന്തോ കോല വയമ്പ് പരള്, വയമ്പ് പരള്, വയമ്പ് പൊടി. പക്ഷേ രാത്രി ഒരു മണി കഴിഞ്ഞങ്ങാണ്ട് അടിച്ചത്. ഇത്രയും മീനാണ് നമുക്ക് ഫസ്റ്റ് വീശിന് കിട്ടിയത്. അടുത്ത രണ്ടാമത്തെ വീശിന് വേണ്ടിയിട്ട് നമ്മുടെ പയ്യൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പുറത്ത് സുരേണം വീശുന്നുണ്ട്. പിന്നെ അടുത്ത വല നമ്മൾ വീശിയിട്ടുണ്ട്, രണ്ടാമത്തെ വല. ഈ വലയിൽ എന്താണ്? ഫസ്റ്റ് വലയിൽ നമുക്ക് കുറച്ച് എന്തോരു അയ്യാച്ചാല തൂളിയ ഏതാണ്ടായിരിക്കും. എന്തോണ്ടോ തൂളിയോ കുറുവ കണ്ടില്ലയോ? ആ അതായത് പറഞ്ഞു നയിച്ചത് തുളിയുണ്ട് കുറുവയുണ്ട്. പൊരട്ടി പൊരട്ടി ഇങ്ങനെ പൊരട്ടി രണ്ട് തൂളി ഒരു കുറുവ. നമ്മൾ അടുത്ത മൂന്നാമത്തെ വല വീശിയിട്ടുണ്ട്. എന്തോടാ അവിടെ ഒന്ന് കഴിച്ചേ? ഒടിമീനാണ്. എന്തോ ഒരു മീൻ ഇവിടെ ഒന്ന് കഴിച്ചായിരുന്നു. അത് കോലയാണോ പിടിമീനാണോ തൂളിയാണോ എന്താണെന്നുള്ളത് നമുക്ക് വല വരുമ്പോൾ അറിയാം. ഇന്നൊരു സിലോപ്പിയെ കിട്ടിയില്ലല്ലോ. മൂന്നാളിനും ഒരുമിച്ച് കിട്ടിയായിരുന്നെങ്കിൽ പെട്ടെന്ന് പോയായിരുന്നു. പെരളേ വയമ്പ്, പെരളേ വയമ്പ്. നമ്മുടെ അടുത്ത വീശിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് അടുത്ത വീശ് തയ്യാറായിരിക്കുകയാണ്. വീശുന്നില്ലേ? ആ വളത്തുമീനും. ഈ വീശി വളത്ത് മീനാണെന്നാണ് ചെറുക്കൻ പറഞ്ഞത്. പിന്നെ കിട്ടുമെന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് വീശിൽ കിട്ടുമെന്ന് കൂടെ പറയണം. വീശി കഴിയുമ്പോൾ അറിയാമല്ലേ. അപ്പുറത്തൊന്നും ഇല്ലല്ലോ. അപ്പുറത്തൊന്നും ഇതിൻ്റെ അറിയുന്നു. തൂളി തൂളിയും കുറവ് വെക്കേണ്ടത്. ഇത് മുട്ടിയിട്ടേക്കാണ്ടാന്ന് തോന്നുന്നു വളത്ത് മീനാത് ഒറ്റ കാച്ച കാച്ചിയത്. കുറേ കുറുവേ ഊളിയെല്ലാം കൂടെ ഉണ്ട് കേട്ടോ. സൈസ് അടി ഊളിയായി. കുറേ ഉണ്ട്, കുറേ 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 നല്ല അടിപൊളി കുറുവേ തുളി. ചെറുതായിട്ട് ഇതാ കണ്ടു വന്ന് മുട്ടിയെന്ന് തോന്നുന്നു. അന്നേരം തോന്നുന്നു വളത്ത് മീനാന്ന് ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞത്. കൊള്ളാം. അപ്പോൾ ആ വീശ് മോശമായില്ല. നമ്മുടെ എത്രാമത്തെ വീശാ? മൂന്നാമത്തെ നാലാമത്തെ വീശ്? മൂന്നാമത്. അപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ വീശ് ഒന്നിപ്പഴിച്ചാൽ മൂന്നൊന്നാം. നമ്മൾ അടുത്ത വീശ വീശാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ വെള്ളമൊക്കെ നോക്കാം കേട്ടോ, ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് വെള്ളം.
ഒഴുകുന്നത്. ഇവിടെ നല്ല ഒഴുക്കൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വെള്ളം പുഞ്ചയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഒഴുക്ക് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഒഴുക്കായി കഴിഞ്ഞാൽ ഇവിടെ വീശാൻ വരത്തില്ല. അപ്പം വലയാണെങ്കിൽ ചുരുണ്ട് കൂടിപ്പോകും, ഒഴുക്കെടുത്തുകൊണ്ട് പോകും വല. അപ്പോൾ ഇപ്പം കറക്റ്റ് സമയങ്ങളാണ്. ഇനി എത്ര ദിവസം കൂടി ഇവിടെ വീശാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇപ്രാവശ്യം നല്ല മഴയാണ്, അടുപ്പിച്ചൊരു 5-6 ദിവസം കൊണ്ടേ മഴയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീശാൻ ഇറങ്ങിയതും. മീനൊക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ്, അല്ലാത്തപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ശോകമായിരുന്നു. ആ ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തിൻ്റെ ഇത് നോക്കുക കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ടല്ലേ വെള്ളം ഒഴുകി വരുന്നത്. കഴിഞ്ഞ വീശി ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് കുറുവയും തൂളിയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് കാണിക്കും. ഇതെല്ലാം കഴിഞ്ഞ വീശി കിട്ടിയ മീനാണ്. കുറുവയും തൂളിയും എല്ലാം കണ്ടോ, കുറച്ച് അടിപൊളിയായിട്ട് മീനുണ്ടായിരുന്നു. അതെ, നമ്മൾ അടുത്ത വീശി വീശാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ വീശിൽ എങ്ങനെയാണ് നിലവാരം എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. വീശിൻ്റെ നിലവാരം നമുക്ക് നോക്കാം. വൈകിട്ടിപ്പം ഭയങ്കര മഴയില്ലേ, മഴയും കൊതു. വെള്ളം നനഞ്ഞു കഴിഞ്ഞാലേ കൊതു കാച്ചി കളയുന്നുണ്ട്. ഉച്ചം പുച്ചം വന്നിരുന്ന് കടിച്ചു കളയും. ഇടത്തിലുണ്ടല്ലോ ഇവിടെ കുറവ്. ഒന്നാമത് ഇവിടുത്തെ അറിയാമല്ലോ. അറിയാം അറിയാം. അയ്യോ പറഞ്ഞുള്ളായിരുന്നു. മുകളിലൊക്കെ വന്നാണ് തെളിഞ്ഞുണ്ടപ്പം ഞാൻ വിചാരിച്ച് മൂന്നാലെണ്ണം ഉണ്ടെന്ന്. സമയം 7:06 പയ്യനെ പണിക്ക് പോകേണ്ടതുണ്ട്. അവസാനത്തെ വീശാണെന്നാണ് പറയുന്നത്. എന്തുവാന്ന് ആർക്കറിയ, ഒരു കൺഫർമേഷൻ ഇല്ല അതിൻ്റെ അകത്തിൽ. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്തിൽ എന്ത് കിട്ടുന്നുള്ളതെന്നുള്ളത്. ഒന്നുമില്ലേ, ശോകമായ സന്തോഷം. അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്താ ചെയ്യുക, അവിടെ ഒരു കിള മീൻ വന്ന് ഓളം. ഇനി നമുക്ക് വെള്ളത്തിൽ കൂടെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഓളം. ബോട്ട് വരുന്ന കൂട്ടി ഇങ്ങനെ ഓളം തള്ളി വരും. അങ്ങനെ കുറേ മീൻ വരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു വീശൂടെ വീശിയേക്കാമെന്ന് വിചാരിച്ചതേ വലയെടുത്ത് നിൽക്കുകയാണിപ്പോൾ. ഇത് പൊടിവലയാണ്, വലിയ മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവിടെ ഒഴുക്കൂടുള്ളതുകൊണ്ട് നമ്മൾ വീശുമ്പോഴത്തേക്ക് ഇനി ഇത് അടിഞ്ഞെല്ലാം താമസം എടുക്കും. വലിയ മീൻസ് പെട്ടെന്ന് തിരിഞ്ഞ് മാറിപ്പോവും. നല്ലൊരു പ്രതീക്ഷയാണ്. പൊടിവലയ്ക്കകത്ത് വലിയ മീനെ കിട്ടിയിട്ടുണ്ട്, കിട്ടിയ ചരിത്രവും ഉണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഭാഗ്യമാണല്ല. അതുകൊണ്ട് അവിടെ തിരിഞ്ഞ് മീൻ. ഇല്ലല്ലോ, അതിലൊന്നുമില്ല, വന്നില്ല. ഇപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് വലിയ മീൻ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. പൊടിമീൻ കുറവ്. അപ്പോൾ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് മീൻ വരുന്ന കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്, അല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇത്രയും മീനാണ് കിട്ടിയത്. ആ അതുകൊണ്ടാ പോകുന്നില്ലയോ, അതുകൊണ്ട കയറി പോകുന്നു. അതുകൊണ്ട മേളോട്ട് കയറിപ്പോയി. അപ്പം ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. എല്ലാം പാക്കപ്പ് ചെയ്ത് പോവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.